80 വർഷം പഴക്കമുള്ള മരം 20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എയർ കണ്ടീഷൻ്റെ ആവശ്യം വരത്തില്ല. ഇവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ, ഈ വനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതും കൂടെ കിട്ടണമല്ലോ. വനം മാത്രം പോരല്ലോ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു 30% സ്ഥലമുണ്ട്. ഇതിൽ ഞാനൊരു 2 സെൻറ്റിലാണ് മിയാവാക്കി കാർഡ് വെച്ചിരിക്കുന്നത്. ഈ മിയാവാക്കി കാർഡിലോട്ട് വന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ് മൾട്ടിമീഡിയയിലെ ഹരി സാറിൻ്റെ MR ഹരി അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിതിലോട്ട് വന്നത്. മിയാവാക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 80 വർഷം പഴക്കമുള്ള മരം 20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നട്ടിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 30 ഫീറ്റ് വരെ മേളിൽ പലതും എത്തിക്കഴിഞ്ഞു. ഒത്തിരി മരങ്ങൾ നമ്മൾ നട്ടു, പക്ഷേ അതിലിപ്പോൾ ആരോഗ്യമുള്ളവൻ കയറിപ്പോവും. അതാണ് വെള്ളവും വെളിച്ചത്തിനും വേണ്ടി ഇവർ പെട്ടെന്ന് കയറിപ്പോവും. ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ചോദിച്ചാൽ അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടേ നീ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ 2 സെൻറ്റിൽ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഈ മിയാവാക്കി വനം ഇപ്പോൾ ഒരു നല്ല രീതിക്ക് വളരെ ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു ഫ്രൂട്ട് ഗാർഡനും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 1 സെൻറ്റിലേ ഉള്ളൂ, പക്ഷേ അതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 1 കൊല്ലം പോലും ആയിട്ടില്ല അത്. പരിസ്ഥിതിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് വച്ചത്. ഇവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ, ഭാവിയിൽ എനിക്കൊരു എയർ കണ്ടീഷൻ്റെ ആവശ്യം വരത്തില്ല. ഇവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ, ഈ വനം ഉണ്ടെങ്കിൽ, ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തത്. 30 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 2 സെൻറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, 2-1 3 സെൻറ്റിൽ. വനം വെച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 അടി ആഴത്തിൽ ഈ മണ്ണ് എടുക്കുകയും ആ മണ്ണെടുത്തിട്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമി, ചകിരിച്ചോറ്, ചാണകം, മണ്ണ്, ചാമ്പൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഒരു 2 അടി 3 അടി ഹൈറ്റിൽ ഇതിനങ്ങ് നിറയ്ക്കും. നിറച്ചതിന് ശേഷം 3 മാസം പ്രായമായ തൈകളാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. ഇത് വച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ വൈക്കോൽ, കച്ചി എന്ന് പറയും, വൈക്കോൽ അങ്ങ് നികത്തും. അതൊരു പുതപ്പായിട്ട്, കാര്യം വെച്ചാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വന്ന് വെള്ളം ഒഴിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പം ഒരു നമുക്കിപ്പം ഒരു 1 ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചാലും മതി. പക്ഷേ ഞാൻ ഇതിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എപ്പോഴും വേണം നമുക്ക് വെള്ളം അതിൽ നിന്ന് ഓട്ടോമാറ്റിക് വന്നുകൊണ്ടേയിരിക്കും. ഈ 2 സെൻറ്റിൽ ഞാനൊരു 300 മരങ്ങളെങ്കിലും വെച്ചിട്ടുണ്ട്. ആ 300-ൽ എനിക്ക് തോന്നുന്നൊരു 100-നകത്ത് മരങ്ങൾ നന്നായിട്ട് മേളിലോട്ട് എത്തിക്കഴിഞ്ഞു. മിയാവാക്കി വനത്തിനകത്ത് നമ്മളെല്ലാം കാട്ടുചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഒത്തിരിയുണ്ട്. പക്ഷേ അതേസമയം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് റംബൂട്ടനുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, സ്റ്റാർ ഫ്രൂട്ടുണ്ട്, പിന്നെ കപ്പലണ്ടിപ്പഴമുണ്ട്, പേരക്കയുണ്ട്. അതിനകത്ത് ഒത്തിരി എല്ലാം അങ്ങനത്തെ ഒരു ഐറ്റമാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട് വെച്ചതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതും കൂടെ കിട്ടണമല്ലോ, വനം മാത്രം പോരല്ലോ. അപ്പോൾ അതിൽ ഫ്രൂട്ട് ഞാൻ 1 സെൻറ്റിൽ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് 1 കൊല്ലം പോലും ആയിട്ടില്ല. അത് ഈ ഹൈറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഒരു 15 അടി പൊക്കം വരെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു 1 കൊല്ലത്തിനിടയിൽ. ഈ സ്ഥലത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിനൊരു കുറവുമില്ല. വെള്ളമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വർഷത്തിൽ എത്ര വേനൽ വന്നാലും ഇവിടെ വെള്ളം കുറയത്തില്ല. വെള്ളമുണ്ട്, നീരുറവുണ്ട്, അതുപോലെ വെയിലും ഉണ്ട്. ഈ 2 സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇത് ചെയ്തത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വീട് ചെറുതായിട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഏറുമാടം പോലെ, അത് തൂണിൽ തന്നെ, നമ്മുടെ സ്റ്റീലിലല്ല, തൂണിൽ തന്നെ നമ്മുടെ പില്ലർ നിർത്തി തൂണിൽ ഒരു ചെറിയൊരു ഹട്ട് പോലെ ചെയ്ത് ഒരു ബെഡ്റൂം, ഹാള്, കിച്ചൺ എല്ലാം കൂടെ, ഇപ്പോൾ വെളിയിലുള്ളവർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാം, ഇപ്പോൾ 1 ദിവസത്തേക്ക് വേണമെങ്കിൽ റെൻറ്റിനെടുത്ത് വേണമെങ്കിൽ താമസിക്കാം, ആ രീതിക്ക് ചെയ്യാനുള്ളൊരു പരിപാടി, 2-3 ഹട്ടായിട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ ആണ് എൻ്റെ ഉദ്ദേശം.